ISRO ശാസ്ത്രജ്ഞനായിരുന്ന നമ്പി നാരായണന് നഷ്ടപരിഹാരം നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടതോടെയാണ് കാലങ്ങളോളം ചാരമൂടി കിടന്ന ചാരക്കേസ് വീണ്ടും ഉയർത്തെഴുന്നേറ്റത്. ഏറെ കൊളിലക്കം സൃഷ്ടിക്കുകയും അധികാരവൃക്ഷമായി നിലയുറപ്പിച്ച കെ കരുണാകരന്റെ പടിയിറക്കത്തിനു വരെ കാരണമാവുകയും ചെയ്ത ചാരക്കേസ് ഒരിക്കൽ കൂടി കേരള രാഷ്ട്രീയത്തിൽ അലകളുയർത്തുന്നതിന്റെ സൂചനകളാണ് പുറത്തുവരുന്നത്. ISRO ചാരക്കേസിനു പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അത് അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവു അറിഞ്ഞുകൊണ്ടാണെന്ന പ്രസ്താവനയുമായി കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. മാത്രമല്ല മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കൂടി കരിനിഴലിൽ നിർത്തിക്കൊണ്ടായിരുന്നു മുരളിയുടെ പ്രതികരണം. ഒപ്പം കേസിൽ കരുണാകരന്റെ പ്രതിച്ഛായ തകർക്കാൻ ഗൂഢാലോചന നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കായുള്ള CBI ശുപാർശ തള്ളിയ സർക്കാർ നടപടി ദുരൂഹമാണെന്ന് കാട്ടി മുരളി മുഖ്യമന്ത്രിക്ക് കത്തും നൽകി. തന്റെ നീക്കം ശക്തമാണെന്ന മുന്നറിയിപ്പ് കൂടിയാണ് മുരളീധരന്റെ ഈ നടപടി. ഇതിനു പിന്നാലെയാണ് ഉമ്മൻചാണ്ടിയെ ലക്ഷ്യമിട്ട് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനും ചാരക്കേസിൽ പ്രതികരിച്ചത്. ചാരക്കേസുമായി ബന്ധപ്പെട്ട സത്യാവസ്ഥ പുറത്തുകൊണ്ടുവരാൻ ഉമ്മൻചാണ്ടി തയ്യാറാകണമെന്ന് VS വ്യക്തമാക്കി. വസ്തുതകൾ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഉമ്മൻചാണ്ടി തുനിയേണ്ടതാണ്. സത്യാവസ്ഥ എങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു പറയാൻ ഉമ്മൻചാണ്ടി തയ്യാറാകണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. ഏതായാലും കോൺഗ്രസിനുള്ളിൽ കാലങ്ങൾക്ക് ശേഷം ഗ്രൂപ്പ് യുദ്ധത്തിന് തയ്യാറെടുക്കുമ്പോൾ ചാരക്കേസ് ശക്തമായ ആയുധമാണെന്ന് തിരിച്ചറിഞ്ഞ കെ മുരളീധരനൊപ്പം പ്രതിപക്ഷവും ഉമ്മൻചാണ്ടിയെ തന്നെയാണ് ചാരക്കേസിൽ ലക്ഷ്യമിടുന്നത്. R. അനന്തകൃഷ്ണൻ, ഇന്ത്യ വിഷൻ, തിരുവനന്തപുരം.